രണ്ടാഴ്ച മുൻപ് നിലമ്പൂരിൽ നിന്നും കോട്ടയം സ്വദേശിയുടെ കാറിൽ കയറിക്കൂടിയ രാജവെമ്പാലയെ ഒടുവിൽ അയൽവാസിയുടെ വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തി. കാറിൽ കണ്ട രാജവെമ്പാലയെ പിടികൂടാൻ വാവാ സുരേഷ് എത്തിയെങ്കിലും കണ്ടെത്താൻ കഴിയാതെ മടങ്ങിയിരുന്നു. ഇതിനിടയിലാണ് അയൽവാസിയുടെ വീട്ടിൽ രാജവെമ്പാലയെ കണ്ടത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി ഇപ്പോൾ അവിടെ സ്ഥലത്തു നിന്നും തന്നെ സനോജ് ചേരുന്നുണ്ട് നമുക്കൊപ്പം. സനോജ്, ഈ ഒരു വാർത്തയുടെ പ്രത്യേകത എന്താന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മാസം മുൻപാണ് ഈ ഒരു കാറിൽ കയറിക്കൂടി ഈ രാജവെമ്പാല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. പക്ഷേ ഈ ഒരു കാറ് ഓടിച്ചിരുന്ന വ്യക്തിയാണെന്നത് വിശ്വസിച്ചില്ല. ഇല്ല, ആ കാറിൽ രാജവെമ്പാല ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും ആ രാജവെമ്പാല അവിടെ നിന്നും ഇഴഞ്ഞു മാറി അയൽവാസിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കൗതുകകരമായ ഒരു വാർത്ത കൂടിയാണ്. ഇപ്പോൾ ഈ രാജവെമ്പാലയെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടോ? ഹിമ, ട്വിസ്റ്റോട് ട്വിസ്റ്റ് എന്ന് വേണം പറയാൻ. ഈ വാർത്ത നമ്മൾ പുറത്തു വിടുമ്പോൾ ആകെ ആകാംക്ഷയോടുകൂടിയുള്ള ഒരു വാർത്ത തന്നെയാണ്. കാരണം ഒരു മാസം മുൻപാണ് ഈ നമ്മുടെ കോട്ടയം ആർപ്പുക്കർ സ്വദേശിയായിട്ടുള്ള ഒരാൾ നിലമ്പൂരിലേക്ക് യാത്ര ചെയ്യുന്നത്. നിലമ്പൂരിൽ വെച്ചാണ്, പ്രത്യേകിച്ച് രാജവെമ്പാല എന്ന് പറയപ്പെടുന്ന പാമ്പ് വനപ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഒരു പാമ്പാണ്. അത് വനത്തോട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ ചില വീടുകളിലൊക്കെ കണ്ടുവന്ന് പലപ്പോഴും വാർത്തകൾ വന്നിട്ടുണ്ട്. വാവാ സുരേഷ് പിടിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരാറുണ്ട്. പക്ഷേ കോട്ടയം പോലുള്ള ഒരു നഗരപ്രദേശത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ ആർപ്പുക്കര എന്ന് പറയപ്പെടുന്ന ഈ ജനവാസ മേഖലയിൽ ഒരു കാരണവശാലും കാണാൻ സാധ്യമില്ലാത്ത ഒരു പാമ്പാണ് രാജവെമ്പാല എന്ന് പറയുന്ന പാമ്പ്. ആ പാമ്പിനെയാണ് ഈ നാട്ടിൽ കണ്ടെത്തിയത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയപ്പെടുന്നത്, ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസം 2-ാം തീയതി കോട്ടയം സ്വദേശിയായ ഒരാൾ നിലമ്പൂരിൽ പോന്നു. നിലമ്പൂരിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഈ പാമ്പ് കയറിക്കൂടുന്നു. പാമ്പ് കയറിക്കൂടിയതിനെ തുടർന്ന് അദ്ദേഹം അവിടുത്തെ ഫോറസ്റ്റുകാരുടെ വിവരം പറയുന്നു. ഫോറസ്റ്റുകാരുടെ വിവരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം വാഹനം അവിടെ ഇട്ടതിന് ശേഷം അദ്ദേഹം പാമ്പ് ഇറങ്ങിപ്പോകുന്നതും കാത്തിരിക്കുന്നു. പാമ്പ് പോയി എന്ന പ്രതീക്ഷയിൽ കാർ ഓടിച്ചുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലേക്ക് എത്തിയതിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പടം പൊഴിച്ച പാമ്പിൻ്റെ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനെ തുടർന്ന് പാമ്പ് പിടുത്തക്കാരനായ വാവാ സുരേഷിനെ വിവരം അറിയിക്കുന്നു. അദ്ദേഹം സ്ഥലത്തെത്തുന്നു. സ്ഥലത്തെത്തിയതിന് ശേഷം പാമ്പിനെ വളരെ വ്യാപകമായി അന്വേഷിച്ചുവെങ്കിലും ഇതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം. പിന്നീടാണ് ഏകദേശം ഒരു 1200-ഓളം മീറ്റർ മാറിയുള്ള ഈ വീടിൻ്റെ ഈ ഉമ്മറത്ത് ഈ പാമ്പിനെ കണ്ടെത്തിയത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭാഗത്ത് വെച്ചാണ് ഈ പാമ്പിനെ കണ്ടത്. കാരണം വലിയൊരു ജനവാസ മേഖല, അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്നും മാറിയുള്ള ഒരു പ്രദേശത്താണ് ഈ പാമ്പിനെ കണ്ടെത്തിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ വാഹനം വഴി നിലമ്പൂരിൽ പോയ ആൾ നമുക്കിപ്പോൾ ചേരുകയാണ്. എങ്ങനെയാണ് ചേട്ടൻ്റെ പേര്? എന്താണ്? എൻ്റെ പേര് സുജിത്ത്. ഞാൻ എന്തായിരുന്നു സംഭവം? സംഭവം ഇതുപോലെ തന്നെ 2-ാം തീയതി ഞാൻ നിലമ്പൂർ പോയതാണ്. നിലമ്പൂർ വഴിക്കടവിലാണ് പോയത്. അവിടെ വെച്ച് പോയപ്പം യാദർശ്യമായിട്ട് ഇങ്ങനെ വണ്ടിയുടെ സൈഡിൽ ഇങ്ങനെ കയറുന്ന പെട്ടെന്ന് കണ്ടു. ഞങ്ങൾ ഓടിച്ചെങ്കിലും വണ്ടിക്കേടെ അകത്തോട്ട് കയറും, എഞ്ചിൻ്റെ അകത്തോട്ട് കയറും. എന്ത് വണ്ടിയായിരുന്നു? ടാറ്റ നെക്സൺ ആണ്. അപ്പോൾ അത് കയറുകയും ചെയ്തു, ഇറങ്ങിപ്പോവാൻ. അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. അതിന് ഫോറസ്റ്റുകാർ വന്നു. ഫോറസ്റ്റുകാർ പിടിക്കാൻ വേണ്ടി കിട്ടിയില്ല. പിന്നെ അവർ പറഞ്ഞു നമുക്ക് കുറച്ച് നേരം വണ്ടി എടുക്കാതിരിക്കും, വണ്ടി ആളുകണക്കം ഇല്ലാതിരിക്കുമ്പോൾ ഇറങ്ങിപ്പോക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ 3 ദിവസം 2-ാം തീയതി 3, 4, 5-ാം തീയതി രാവിലെ അവിടുന്ന് പോയിരുന്നു. പിന്നെ 5-ാം തീയതി അവിടുന്ന് പോയിരുന്നു. ഞാൻ പോയി എന്നുള്ള പ്രതീക്ഷയിലാണ്. ഞങ്ങളത് നോക്കിയിരുന്നു, കുറേ നേരം നോക്കിയൊന്നും കണ്ടില്ല. അപ്പോൾ പോയി എന്നുള്ള പ്രതീക്ഷയിൽ പോയി അവിടുന്ന് പോയിരുന്നു. ഇവിടെ വന്നിട്ടാണ് കഴിഞ്ഞതിന് മുമ്പത്തെ 5 ആഴ്ച പടം പൊളിച്ച് പാമ്പ് ഇറങ്ങുന്ന കണ്ടു. ഇറങ്ങുന്നത് കണ്ടില്ല, പാമ്പ് തോല് ഇതിൻ്റെ തോല് കണ്ടു. തോല് കണ്ടു കഴിഞ്ഞപ്പം സാധനം എവിടെയോ പോയിരുന്നു, ഇവിടെ തന്നെ ഉണ്ടെന്ന് തന്നെ ഒരു ഇത് കിട്ടി. ഞങ്ങൾ വിശ്വാസം വന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നേരെ പങ്കാവ് സുരേഷിന് വിളിച്ചു. ആ സുരേഷ് വന്ന് നോക്കി, വണ്ടി മുഴുവൻ നോക്കി, വീടിൻ്റെ പരിസരം നോക്കി, വണ്ടിയുടെ ബമ്പർ എല്ലാം അഴിച്ചു, മൊത്തം അഴിച്ചു, വണ്ടി മൊത്തം അഴിച്ച് നോക്കിയിട്ടും സാധനം കിട്ടിയില്ല. അപ്പോൾ പിന്നെ അപ്പം ഇവിടെ എവിടെയോ മാറിയിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ പുള്ളി അപ്പം നമ്മൾ ഇനി അന്വേഷിക്കാനുള്ള സ്ഥലമില്ല, അതുപോലെ അന്വേഷിച്ചു. ഈ വണ്ടി 2 ആഴ്ച ശേഷമേ പല സ്ഥലങ്ങളിലും പിന്നെയും വണ്ടി യാത്ര ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ പാമ്പ് വണ്ടിയിൽ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. വണ്ടിയായിട്ട് ഒരുപാട് സ്ഥലത്ത് പോയി. ഞാൻ അതിന് ശേഷം വന്നതിന് ശേഷം എറണാകുളം പോയി, എയർപോർട്ട് പോയി, കൊച്ചി എയർപോർട്ട് പോയി, തിരുവനന്തപുരം പോയി, കൊല്ലം പോയി. അപ്പോൾ നിങ്ങളുടെ കൂടെ സഹചാരിയായിട്ട് പാമ്പ് കൊണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ എപ്പോഴും പോകുന്നത് എക്സ്ട്രാ ഒരാളും കൂടെ ഉണ്ട് എപ്പോഴും കൂടെ, അതിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അത് ഇനി ഞാനല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഇതിന് മുമ്പത്തെ ഒരു 1 ആഴ്ച നമ്മുടെ കൂട്ടുകാരൻ വണ്ടി കൊണ്ടുപോയപ്പം അവൻ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് പിന്നെ പാമ്പിനെ കണ്ടെന്നും പറഞ്ഞ് ഈ വണ്ടി തന്നെ കൊണ്ടുപോയി, കൂട്ടുകാരൻ കൊണ്ടുപോയി വണ്ടി സൈഡിൽ കണ്ടെന്നും പറഞ്ഞ് ഉറപ്പ്. പക്ഷേ അവനും ഉറപ്പില്ല. കൂടെ പുറത്തിരുന്ന ഒരു പാമ്പാണെന്ന് തോന്നുന്നു സൈഡിൽ, ടയറിൻ്റെ സൈഡിൽ കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും പിന്നെയും കണ്ടില്ല. പിന്നെ അവരപ്പം അവിടെ വെച്ചൊന്നെങ്കിൽ ഇറങ്ങാനായിട്ട് നോക്കി. എത്ര ദിവസം കഴിഞ്ഞാൽ ഈ പാമ്പിനെ കണ്ട് വാഹനത്തിൽ കാണുന്നത്? ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിന് 1 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ തോല് പൊളിച്ച് ഇറങ്ങിയത് കണ്ടേക്കുന്നത്. അപ്പോൾ അത്രയും ഈ ഇത്രയും ഗ്യാപ്പോട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുമ്പോഴേ ഈ പാമ്പുണ്ടെന്നുള്ളൊരു ഭയത്തിലല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് താഴ്ത്ത് നോക്കും. വിശ്വാസം നമുക്ക് കണ്ടില്ലല്ലോ, ഇറങ്ങിപ്പോകുന്നത് കണ്ടില്ലല്ലോ. ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഉറപ്പായി യാത്രയാണ്. എന്തായാലും ഇന്ന് രാവിലെ ഈ പാമ്പിനെ എങ്ങനെയാണ് കാണുന്നത്? കാണുന്നത് ഞാനല്ല, ചേട്ടൻ ആണ്. ചേട്ടൻ്റെ വീട്ടിലാണ്. രാവിലെ അമ്മ എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, ഇന്ന വീട്ടിൽ പാമ്പ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ അവിടെ വന്നാൽ നിങ്ങൾ വണ്ടിയെ വന്നാണോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞ് അയലൊക്കെ ഒരാളാണ് എന്നെ വിളിച്ച് ഞാൻ വന്നു. വീട് എത്ര മീറ്റർ? 500 മീറ്റർ.
500 meter മാറിയാണ് നമ്മുടെ വീട്ടിൽ ഈ പാമ്പ് ഇവിടെത്തി. എന്തായാലും ഈ പാമ്പിനെ കണ്ട വീട്ടിലെ ഉടമസ്ഥൻ നമുക്ക് ഇപ്പോൾ ജയിക്കുകയാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം, ചേട്ടാ എങ്ങനെയായിരുന്നു പാമ്പിനെ കണ്ടത്? രാവിലെ ദർശനമായത് പൂച്ച പാമ്പിനെ പിടിക്കാൻ പാമ്പായിട്ടുള്ള ഒരു ഇതിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ നോക്കുമ്പോൾ പാമ്പ് അറിയുന്നില്ല, അറിയാതെ ഞാൻ ചെന്ന് ബോക്സ് മാറ്റുമ്പോഴാണ് ഇതിനെ കാണുന്നത്. കാണുമ്പോഴത്തേക്ക് ചേട്ടൻ കണ്ട് ചേട്ടനെ കണ്ട് ഇത് പത്തി പൊത്തി പൊങ്ങി നിന്നു, പൊങ്ങി നിന്നിട്ട് താന്നു, താന്നു ഒതുങ്ങി പുറകോട് വരിഞ്ഞു. വരിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത അയലോകത്ത് വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വന്നപ്പോൾ പറഞ്ഞു ഇത് രാജവെമ്പാലയാണ്, നമുക്ക് വേറെ ആളെ അറിയിക്കാം. എന്നിട്ട് തന്നെ ഏകദേശം എത്രത്തോളം നീളം ഉണ്ടായിരുന്നു ഈ പാമ്പിന്? 8 അടി. 8 അടി നീളമുണ്ട്. സാമാന്യം വളർച്ച എത്തിയ രാജവെമ്പാലയാണ്. അല്ലേ, അപ്പോൾ ഈ ചേട്ടനെ ഇതിനെ കണ്ടു ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു തുടർ നടപടികളൊക്കെ എങ്ങനെയായിരുന്നു? അവരെ വിളിച്ചു, ഞാൻ വാവ സുരേഷ് വിളിച്ചു, അതിനുശേഷം പിന്നെ ഇവിടുത്തെ ഫോറസ്റ്റിലെ ആൾക്കാരെല്ലാം വിളിച്ചിട്ട് പറമ്പുഴയിൽ നിന്ന് കുറച്ച് പേരെ വന്നു അതിനെ പിടിക്കാൻ പോയിരുന്നു. എന്നിട്ട് എത്ര സമയത്തിനകം ഇതിനെ കീഴ്പ്പെടുത്തി അവർ കൂട്ടിലാക്കിക്കൊണ്ട്? അവിടെ വിഷമിച്ചു പോയി പുള്ളി, പാമ്പ് കയറത്തില്ലായിരുന്നു, കയറാൻ കൂപ്പാടായിരുന്നു. ഒരു അരമണിക്കൂറോളം അതിനു വേണ്ടി കഷ്ടപ്പെട്ടു വന്നിട്ട് അതിനുശേഷമാണ് പാമ്പ് കൂട്ടാതെ കയറുന്നതും ലോക്ക് ചെയ്യുന്നതും. അവിടുന്ന് ഈ പാമ്പ് എങ്ങോട്ടെങ്കിലും ഓടി മാറാൻ ശ്രമിച്ചു? മാറാൻ ശ്രമിച്ചില്ല, പതുങ്ങി തന്നെ കിടക്കുകയാണ്. അല്ല, പാമ്പ് പൊങ്ങി, ഞാൻ അന്ന് പാമ്പ് പൊങ്ങി നോക്കിയിരുന്നു. എന്നാലും പാമ്പ് വലിഞ്ഞു, പുറകോട് വലിഞ്ഞു, വലിഞ്ഞിട്ട് അവിടെ ഇരുന്നു. ഞങ്ങൾ വലയിട്ട് മൂടി, വലയിട്ട് അത് ബോക്ക് ചെയ്തു. ബോക്ക് ചെയ്ത് അവർ വന്ന് പാമ്പിനെ പിടിച്ച് പൊക്കി പയ്യെ വലിച്ചു കയറ്റാൻ നോക്കി, പിന്നെ ഇവിടെ കൊണ്ടുവന്നാണ്, ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നാണ് കയറ്റി കൊണ്ട് പോയത്. എത്ര സമയത്തോളം അവരിങ്ങനെ ഈ പാമ്പിനെ ഒന്ന് പാട്ടിലാക്കാൻ? അരമണിക്കൂറോളം സമയമെടുത്തത്. എന്നിട്ട് ഫോറസ്റ്റുകാരാണ് വന്നത് പറമ്പുഴയിൽ. ഈ സംഭവം അറിഞ്ഞ് ഈ പ്രദേശ ആളുകളെല്ലാം കൂടി കൂടിയിട്ടുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. കൗതുകമല്ല, ഇതേ കോട്ടത്ത് ആദ്യമായിട്ടല്ലേ വന്ന് കയറുന്നത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കോട്ടത്ത് ആദ്യമായിട്ട്. ഹിമ, അതാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 2 നിലമ്പൂരിൽ നിന്നുള്ള യാത്രാമധ്യേ ഒരു പാമ്പ് കാറിൽ കയറുന്നു. ആ പാമ്പ് കയറിയതിനെ തുടർന്ന് അവിടെ വാഹനമിട്ട് 3 ദിവസം വെയിറ്റ് ചെയ്യുന്നു ഈ പാമ്പ് ഇറങ്ങിപ്പോകുമെന്നുള്ള പ്രതീക്ഷയിൽ. ഇറങ്ങിപ്പോയെന്ന പ്രതീക്ഷയിൽ കോട്ടയം സ്വദേശിയായ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. നാട്ടിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷവും ഇടയ്ക്ക് യാത്രക്കിടയിൽ ഈ പാമ്പിനെ കാണുന്നു, അത് സംശയമാവാമെന്നുള്ള ഒരു ധാരണയിൽ വീണ്ടും വാഹനം ഓടിക്കുന്നു. അതിനുശേഷമാണ് പിന്നീട് പാമ്പ് പടം പൊഴിച്ച രംഗം കാര്യങ്ങൾ തെളിവുകൾ ഈ കാറിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞത്. പിന്നീടാണ് ബാബാ സുരേഷ് എത്തുന്നത്. രണ്ടാഴ്ചയ്ക്ക് ശേഷം ബാബാ സുരേഷ് എത്തി. ബാബാ സുരേഷ് എത്തി കാറിൻ്റെ ഡിക്കിയെല്ലാം പരിശോധിച്ചു, ബൾഗാർഡ് ബമ്പറുകൾ ഉൾപ്പെടെ പൊളിച്ചു മാറ്റി പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ പാമ്പ്, ഈ രാജവെമ്പാല എന്ന് പറയപ്പെടുന്ന പാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ഭക്ഷണം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 1 മാസക്കാലത്തോളം ആ ഏത് അവസ്ഥയിലാണ് താമസിക്കുന്ന അവസ്ഥയിൽ ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് പാമ്പ് പിടുത്തക്കാരായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ പറയാറുള്ളത്. എന്തായാലും 1 മാസക്കാലം, അതായത് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 2 ഇന്നിപ്പം ഓഗസ്റ്റ് 31 എത്തിയിരിക്കുന്നു. 1 മാസമാവാൻ 2 ദിവസം കൂടി അവശേഷിക്കുമ്പോഴാണ് ഈ പാമ്പിനെ അയൽവാസിയായ ഏകദേശം 500 മീറ്റർ മാറിയുള്ള ജനവാസ മേഖലയിലെ മറ്റൊരു വീട്ടിൽ ഈ പാമ്പിനെ കണ്ടെത്തിയത്. ഏതായാലും കോട്ടയംകാർക്ക് ഇതൊരു ആകാംക്ഷയാണ്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിൽ കോരുത്തോട്, എരുമേലി പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും ഇത്തരത്തിൽ രാജവെമ്പാലയെ കണ്ടിട്ടുണ്ട് എന്നും അങ്ങനെ രാജവെമ്പാലയെ കണ്ടെത്തുമ്പോൾ പിടികൂടാൻ ബാബാ സുരേഷ് വരികയും പല ആളുകളുടെയും ഒക്കെ അടുക്കളയ്ക്കുള്ളിലും അടുപ്പുംഭാഗത്തിൻ്റെയൊക്കെ അടിയിലുമൊക്കെ രാജവെമ്പാലയെ കണ്ടെത്തിയത് ഈ കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ്. എന്നാൽ ഇത് നഗരപ്രദേശത്തെ വനവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്തൊരു പ്രദേശത്താണ് ഇത്തരത്തിൽ പാമ്പിനെ കണ്ടെത്തിയത്. എന്തായാലും ഇദ്ദേഹത്തെ സമ്മതിക്കണം, കാരണം 1 മാസക്കാലം ഈ വാഹനത്തിൽ സഞ്ചരിച്ചു എന്നുള്ളതാണ്. ഇത് ഈ പാമ്പിനെ പാമ്പുമായി ഒരു സഹചാരിയായി പാമ്പ് കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ. എന്തായാലും അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു അനുഭവം ഈ ഭയവും ഈ യാത്ര ചെയ്യുമ്പോഴും? അതിനിടയ്ക്കൊക്കെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഞാൻ പല സ്ഥലങ്ങളിൽ, തിരുവനന്തപുരം, കൊല്ലം, അത് എയർപോർട്ടൊക്കെ പോയി. അപ്പം എയർപോർട്ട് ചെയ്യാൻ പോയി, എൻ്റെ കൂട്ടുകാരനാണ് പോയത്. അപ്പോഴും അവർക്കും പ്രതീക്ഷയില്ല, ഇതിനകത്തോണ്ട് ഇറങ്ങിപ്പോയി എന്നുള്ളത്. അപ്പം ഞാൻ വണ്ടി പിടിക്കുമ്പോൾ എനിക്കൊരു ഇടയ്ക്കിടയ്ക്ക് ഞാൻ താഴ്ത്തു നോക്കും, എല്ലാം ഉണ്ടോ, അനക്കം ഉണ്ടോ. പിന്നെ രാത്രി, പിന്നെ അതിനുശേഷം ഞാൻ രാത്രി അങ്ങനെ ഓടിക്കൽ കുറവാണ്. പറ്റത് ഞാനങ്ങനെ രാത്രി ഇപ്പോൾ ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ പേടി ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലല്ലോ, ഇറങ്ങിപ്പോകുന്നേ കാണാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പേടി. എന്നു വെച്ചാൽ നമ്മളിത് നേരെ കാണാത്തതുകൊണ്ട് കയറുന്ന മാത്രം കണ്ടുള്ളൂ, ഇറങ്ങുന്ന കണ്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭയം ഉണ്ടായിരുന്നു, അതിങ്ങനെ നിൽക്കുമായിരുന്നു. എപ്പോഴാണ് ഇറങ്ങിപ്പോകുന്നത് നോക്കി നിന്നിട്ട് കാണാത്തതുകൊണ്ട് എന്തായാലും ആശ്വാസമായിട്ടുണ്ട്, സമാധാനമായി. ഇനിയും വണ്ടി ഓടിക്കാൻ സമാധാനം. പലരും അത് കഴിഞ്ഞല്ല, ഇപ്പം എൻ്റെ കൂടെ നമ്മൾ ഇപ്പം ഇടയ്ക്ക് വണ്ടി വഴി വെച്ചാലും കണ്ടാൽ പോലും ഇപ്പം വണ്ടി കയറാത്ത സ്ഥിതിയായി. അതാണ് ഒരാൾ ലിഫ്റ്റ് ചോദിച്ചു വേണ്ട, എന്നെ കയറണ്ട, മക്കളെ പറയും, അതാണ് ശരിയാണ്, ആർക്കും കയറണ്ട. എന്നാ വെച്ചാൽ എല്ലാവർക്കും പേടിയുണ്ട്. എന്നാ വെച്ചാൽ ഇതിനെ ഒന്നാമത്തെ ആളുകൾ അറിഞ്ഞു വണ്ടിയിൽ പ്രധാനമുണ്ട്. കഴിഞ്ഞ ഞാൻ, അതായത് ബാബ സുരേഷ് വന്നപ്പം മൊത്തം ഇതുപോലെ ഭയങ്കര ബഹളമായി, പിടിക്കും അപ്പം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം നോക്കുന്നത്. അതായത് വണ്ടിയുടെ ബമ്പർ, ഫ്രണ്ടിലെ ബമ്പർ, സൈഡിലെ ഫാൻ, ഇത് ഫ്ലാപ്പ് എല്ലാം അഴിച്ചു. അപ്പം ഓരോ സ്ഥലം അഴിക്കുമ്പോൾ അടുത്ത സ്ഥലത്തുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ എന്നിട്ടും കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോഴാണ് നമ്മൾ എല്ലാവരും കൂടുക. എൻ്റെ പേര് സുജിത്ത്.
എന്തായാലും സുജിത്ത് വളരെ ആശ്വാസത്തിൽ തന്നെയാണ്. കാരണം ഒരു മാസക്കാലം സുജിത്തിനെ മുൾമുനയിൽ നിർത്തിയ രാജവെമ്പാല ഒടുവിൽ വലയ്ക്കുള്ളിലായിരിക്കുന്നു എന്നുള്ള ആശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ. ഇനി സുജിത്തിനെ സ്വസ്ഥവും സമാധാനവുമായി അദ്ദേഹത്തിൻ്റെ വാഹനവുമായി യാത്ര ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഹിമ, തീർച്ചയായും എന്തായാലും വളരെ രസകരമായ കൗതുകകരമായ ഒരു ചിത്രകഥയൊക്കെ കേൾക്കുന്ന പോലെയാണ്. ഒരു കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും തലനാരിഴക്കാണ് വലിയൊരു അപകടം ഒഴിവായി കിട്ടിയത്. കാരണം കാറിൽ കയറി ഏകദേശം ഒരു മാസത്തോളം അവർ കാറിൻ്റെ ഉടമസ്ഥനൊപ്പം ഈ ഒരു രാജവെമ്പാല കാഴ്ചയൊക്കെ കണ്ട് അതേ കാറിൽ തന്നെ യാത്ര ചെയ്തു എന്നുള്ളതാണ് കാര്യം. എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു റിപ്പോർട്ടാണ് രാജവെമ്പാലയെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളത്. സനോജാണ് സംഭവസ്ഥലത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.